ഉയരുമ്പോൾ നാം വെറും ഉണ്ണിയായി പോകരുത്. കൂടുതൽ ശ്രദ്ധാലുവാകണം, ജാഗ്രത വേണം, അസഹിഷ്ണുത പാടില്ല, വിമർശനങ്ങളെ ഉൾക്കൊള്ളാനാകണം. ഉണ്ണി മുകുന്ദൻ എന്ന മാളികപ്പുറം സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച അദ്ദേഹം കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുമായി നടത്തിയ സംഭാഷണത്തിൽ ഉപയോഗിച്ച അശ്ലീല പദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും അദ്ദേഹം അതിന് മാപ്പ് പറയുകയും ചെയ്തു. മാപ്പ് പറഞ്ഞത് നല്ല കാര്യം, പക്ഷേ എപ്പോഴും മാപ്പ് പറയിക്കാനുള്ള അവസരമുണ്ടാക്കുന്നത് അതൊരു നല്ല കാര്യമേ അല്ല. തിരിച്ചറിയണം നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വർത്തമാന കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഭക്തി ഏത് മതത്തിൽപ്പെട്ടതായാലും മനുഷ്യർ വല്ലാതെ ആസ്വദിച്ചിരുന്നു. അത് അഭിനയിക്കുന്നതിനോ അവതരിപ്പിക്കുന്നതിനോ യാതൊരു മുൻവിധികളും ഉണ്ടായിരുന്നില്ല. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ നസീർ ശ്രീരാമനായി അഭിനയിച്ചു. 1975 സ്വാമി അയ്യപ്പൻ ജമനി ഗണേശൻ അതിൽ അയ്യപ്പനായി അഭിനയിച്ചു. 1975 തോമാഷ് ലീഹയിൽ മോഹൻ ശർമ്മ തോമാഷ് ലീഹയായി അഭിനയിച്ചു. അതൊന്നും ആരും ജാതിയുടെ പരിവേഷത്തിലോ മതത്തിൻ്റെ പരിവേഷത്തിലോ കണ്ടില്ല. അതൊക്കെ നിഷ്കളങ്കമായ ഭക്തിയുടെ ഭാവമോ അല്ലെങ്കിൽ സിനിമ എന്ന ഒരു കലാസൃഷ്ടിയുടെ മേന്മയുടെയോ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തിയത്. ഇവിടെ ഉണ്ണി മുകുന്ദൻ എന്ന ആൾ മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുകയും ആ സിനിമ വളരെ ഹിറ്റാവുകയും ചെയ്തു. ഞാൻ സാധാരണ കാണാത്തതുകൊണ്ട് മാളികപ്പുറം കണ്ടതുമില്ല. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള റിവ്യൂകളൊക്കെ വളരെ നല്ല റിവ്യൂകളായിരുന്നു. അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലെയുള്ളവരൊക്കെ വളരെ മനോഹരമായ സിനിമ എന്ന അർത്ഥത്തിൽ അതിനെ വിലയിരുത്തിയ കുറിപ്പുകളും വായിക്കാനിടയായി. അങ്ങനെ ഒരു മനോഹരമായ സിനിമ പലപ്പോഴും പലയിടങ്ങളിലും പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടാം. ആ ചർച്ച ചെയ്യപ്പെടുന്നത് പൊതുസമൂഹത്തിലെ ഒരു വിമർശനാത്മകമായ കാഴ്ചപ്പാടിൻ്റെ സ്വാഭാവികമായ പരിണിതിയാണ്. നമ്മൾ ഏതെങ്കിലും സിനിമയിൽ ദൈവമായി അഭിനയിക്കുന്നതുകൊണ്ട് ദൈവത്തിന് കിട്ടുന്ന പരിവേഷമെല്ലാം എപ്പോഴും എല്ലാവരും നമുക്ക് തരുമെന്ന് പ്രതീക്ഷിക്കരുത്. അതിനുവേണ്ടി നാം ആഗ്രഹിക്കുകയും അരുത്. ദൈവമെന്ന ഒരു ശക്തിയെപ്പോലും മനുഷ്യന് കാണാനും കേൾക്കാനും അല്ലെങ്കിൽ രൂപത്തിൽ കിട്ടാത്തതുകൊണ്ടുമാണ് പലപ്പോഴും ദൈവത്തെ വെച്ച് മറ്റു പല പരിപാടികളും നടത്താത്തത്. ഇല്ലെങ്കിൽ ദൈവത്തെ തടഞ്ഞുവെക്കൽ, ദൈവത്തിനെ വിമർശിക്കൽ, ദൈവത്തിനെ ഗരാവോ ചെയ്യൽ തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടന്നേനെ. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന ആ കഥയുടെ ഇതിവൃത്തവും അതിലഭിനയിക്കുന്ന ആളുകളെയുമൊക്കെ ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലത്തുകൂടിയാണ് നാം ജീവിക്കുന്നത്. ഈശോ എന്ന് നാദൃശ്യ സിനിമയുടെ തലക്കെട്ടിട്ടപ്പോൾ അതിനെ സംബന്ധിച്ച് ഭയങ്കരമായ വിമർശനവും വലിയ ആക്രമണവും നടന്നു. ഇറങ്ങുന്നത് വരെ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് പോലും ആരും ക്ഷമിക്കാൻ തയ്യാറായില്ല. ഏതായാലും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് വിമർശിച്ച PC ജോർജ് അടക്കമുള്ളവർ നല്ല സിനിമ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് തന്നെ വിഴുപ്പഴക്കലും കലിപ്പ് തീർക്കലും നന്നായി നടന്നിരുന്നു. ഇവിടെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ചു. നല്ല തികവത്ത സൗന്ദര്യമുള്ള, നല്ല ആകാരസൗഷ്ഠമുള്ള ഒരു നല്ല നടനാണ് അദ്ദേഹം. അദ്ദേഹം നേരത്തെ മേപ്പടിയാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചു എന്ന് പറഞ്ഞ് വല്ലാത്ത ചർച്ചയായിരുന്നു. അതും വർത്തമാന കാലഘട്ടത്തിലെ ഒരു ട്രെൻഡാണ്. എല്ലാവരെയും ഏതെങ്കിലും ഒരു പരിസരത്തേക്ക് ആരോപിച്ചോ അല്ലെങ്കിൽ ആഹ്ലാദിപ്പിച്ചോ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സ്ഥിതിയാണ്. അനിൽ കെ ആൻ്റണി കഴിഞ്ഞ ദിവസം രാജിവെച്ചപ്പോഴേക്കും അദ്ദേഹത്തെ സംഘിയാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് പേരുണ്ട്. സംഘി കുടുംബത്തിലേക്ക് ക്ഷണിച്ചവരും പലരുമുണ്ട്. ചുരുക്കത്തിൽ ഒരാൾക്ക് അയാളുടെ വ്യക്തിത്വമുയർത്തുന്ന അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തിൻ്റെ ഗുണമോ ദോഷമോ ആകട്ടെ അയാളുടെ തീരുമാനമെടുക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇനി ഉണ്ണി മുകുന്ദൻ്റെ ഈ വിഷയത്തിലേക്ക് വന്നാൽ, അദ്ദേഹത്തിൻ്റെ സിനിമ റിവ്യൂ ചെയ്ത സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലായി 2-3 റിവ്യൂസ് ചെയ്തത്രേ. അതിൽ എവിടെയോ ഭക്തിയെ വിറ്റു എന്നോ മറ്റോ ഒരു പ്രയോഗമുണ്ടായതാണ് ഉണ്ണി മുകുന്ദനെ ചൊടിപ്പിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം ചൊടിച്ചതുമായിരിക്കണമെന്നില്ല. കൂടെ നിൽക്കുന്ന നമ്മൾ സാധാരണ പറയുന്ന ഉപജാപക വൃന്ദമൊക്കെ ഉപദേശിക്കുന്നതിലൂടെ ആവേശമണപൊട്ടി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഒരു കുറേ തെറികൾ അങ്ങ് ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ആ ഫോൺ സ്വീകരിച്ച മറുവശത്ത് നിൽക്കുന്ന ആളാകട്ടെ വളരെ തന്ത്രപരമായും സരസമായും ഇദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. എന്നിട്ട് അത് സംപ്രേക്ഷണം ചെയ്യുകയും ചെയ്തു. ഒടുവിൽ ഉണ്ണി മുകുന്ദൻ മാപ്പ് പറയേണ്ടിയും വന്നു. ഉണ്ണി മുകുന്ദൻ ഓർക്കേണ്ടത്, താങ്കളൊരു നല്ല നടനെന്നുള്ള ഖ്യാതിയിൽ ഈ സമൂഹത്തിൽ വളർന്നു വരികയാണ്. താങ്കളെപ്പോലുള്ളവരുടെ ദൗത്യം
ഭക്തിയും നല്ല കലാസൃഷ്ടികളായ സിനിമയും ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യതയും ചർച്ചയും ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. വിമർശനങ്ങളുടെ പേരിൽ തെറി വിളിക്കാനാണെങ്കിൽ ഒരിലോട് തെറി മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയുമൊക്കെ അവരെ വിമർശിച്ചവരെ വിളിക്കേണ്ടതാണ്. ലാലേട്ടൻ ഒരു സർക്കാർ പരിപാടിയിൽ എന്തോ ഒരു ബാൻഡിൻ്റെ പരിപാടി അവതരിപ്പിച്ചപ്പോൾ അതിൽ വളരെ കടുത്ത വിമർശനമുണ്ടാവുകയും പറയാത്ത ഭാഷയിലെല്ലാം അദ്ദേഹത്തെ പറയുകയും ചെയ്തു. അദ്ദേഹം അതിൻ്റെ തുക പോലും വാങ്ങാതെ ചെക്ക് മടക്കി കൊടുത്ത് ഒരക്ഷരം മിണ്ടാതെയാണ് രക്ഷപ്പെട്ടത്. അവരെയൊക്കെ നോക്കുമ്പോൾ എല്ലാവരും വ്യത്യസ്ത അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാവുന്ന പലതുമുണ്ടെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഒന്നും വീഴില്ല. മാളികപ്പുറം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ നമ്മുടെ സുരേന്ദ്രണ്ണനും സന്ദീപ് ഭാര്യരും അതുപോലെ തന്നെ വത്സഞ്ചേട്ടനുമൊക്കെ അതിൻ്റെ മഹത്വം പറഞ്ഞ് രംഗത്ത് വന്നതോടുകൂടി അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും മുൻവിധിയുണ്ടോ എന്ന് മറുവശത്ത് നിൽക്കുന്ന ആളുകൾ ആ വിമർശനവുമായി രംഗത്തെത്തുകയുണ്ടായി. ഒരു നടനെന്നുള്ള നിലയിൽ താങ്കൾ ഇതിൽ നിന്നെല്ലാം തുല്യ അകലം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. താങ്കളുടെ കയ്യിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണരഹിതമായ പെരുമാറ്റം അത് താങ്കളുടെ കരിയറിനെ മോശമായി ബാധിക്കും എന്നുള്ള കാര്യം ഈ ഉണ്ണിത്തം നിറഞ്ഞ ചിന്തകളുടെ പരിസരത്തു നിന്നും ഉയർന്ന ചിന്തകളിലേക്ക് മാറി അങ്ങ് ചിന്തിക്കേണ്ടതും വിലയിരുത്തേണ്ടതുമാണ്. ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു സിനിമാ നടന് ഏതെങ്കിലും ഒരു ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ പരിവേഷം വെച്ച് മാത്രം വളരാനാവില്ല. സുരേഷ് ഗോപി പോലും MP സ്ഥാനാർത്ഥിയായും ഒക്കെ മത്സരിച്ചപ്പോൾ പലതരത്തിലും അദ്ദേഹത്തെ ട്രോളുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അദ്ദേഹം അതിന് ഒരു പരുവമൊക്കെ പറഞ്ഞു നിന്ന ശേഷം വളരെ പെരിയെ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ സിനിമാ ലോകത്തേക്ക് മാറുകയാണുണ്ടായത്. ഞാൻ വിശ്വസിക്കുന്നത് ഇനി അദ്ദേഹം ഇത്തരം രാഷ്ട്രീയ സംഗതികളിലേക്ക് തിരികെ എത്തില്ല എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. കാരണം സിനിമ എന്ന് പറയുന്ന ലോകത്ത് കിട്ടുന്ന എല്ലാ മനുഷ്യരുടെയും ഈ പറയുന്ന പിന്തുണയും സ്നേഹവും വാത്സല്യവും ഒന്നും ഏതെങ്കിലും തരത്തിലെ ഒരു പക്ഷപാതിത്വത്തിലേക്ക് കടന്നാൽ ഒരു നടന് ലഭിക്കുകയില്ല. അതുകൊണ്ട് താങ്കളുടെ വാക്കുകളെ താങ്കൾ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ്. വിമർശിക്കുന്നവരെ ഫോൺ വിളിച്ച് തെറി പറയാനാണെങ്കിൽ ഈ പറയുന്ന അങ്ങേയോളമൊന്നും സാദൃശ്യപ്പെടുത്താൻ കഴിയുന്ന ഒരാളല്ല ഞാനെങ്കിലും എന്തെല്ലാം തരത്തിലുള്ള തെറികൾ എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ കമൻറ്റുകളായി അറിയുന്നവരിൽ നിന്നും അറിയാത്തവരിൽ നിന്നുമൊക്കെ ഉണ്ടാവുമ്പോൾ വളരെ പക്വതയോടെയും വളരെ ചിരിച്ച മുഖത്തോടെയുമാണ് അതൊക്കെ നേരിടാറുള്ളത്. അതുപോലെ നിയന്ത്രിക്കാൻ താങ്കളും പഠിക്കേണ്ടതുണ്ട്. അഭിനയിക്കാനുള്ള ആ ഭാവം കേവലം അഭിനയത്തിൻ്റെ അഭ്രപാളികളിൽ മാത്രമല്ല ജീവിതത്തിലും പരിശീലിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസത്തെ ആ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ചിന്തകളാണ് താങ്കളുമായി പങ്കുവെക്കുന്നത്.